സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7-ാം ക്ലാസ്സിൻ്റെ അൻമോൾ ഖസാന എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ എന്ന ഓപ്ഷൻ സ്വീകരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും അതാത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അൻമോൾ ഖസാന, അമൂല്യമായ നിധി, പാഠഭാഗത്തിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഗുൽമോഹർ കാ ജന്മദിൻ എന്ന പാഠഭാഗവും ഹംസബ് സുമൻ ഏക്ക് ഉപവൻ കെ എന്ന പാഠവും അൻമോൾ ഖസാന എന്ന പാഠഭാഗവും ഇപ്പോൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3-4 പാർട്ടൊക്കെ ആയിട്ടാണ് ഓരോ പാഠഭാഗങ്ങളും ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം, വിക്രം കെ ഭരമേം കിസാനേ ക്യാ സോച്ചാ ഹോഗാ. വിക്രമിനെ കുറിച്ച്, വിക്രം ചോദിച്ചായിരുന്നല്ലോ അല്ലേ കർഷകനോട് കുറച്ച് കാര്യങ്ങൾ. ആ വിക്രമിനെ കുറിച്ച് കർഷകൻ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകാം? ഉത്തർ, വിക്രം പരിശ്രമി യുവകനഹി ഹേ. വിക്രമൻ ഒരു പരിശ്രമിയായ യുവാവല്ല. വഹം കാം കിയേ ബിന ആരാം സേ രഹിന ചാഹത്താ ഹേ. അവൻ ജോലി ചെയ്യാതെ വിശ്രമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കർഷകൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വനാഥിനെ കൈ ഉപായ് ബതായേം ലേക്കിൻ വിക്രമിനെ നഹി മാന ക്യോം. വിശ്വനാഥൻ പല ഉപായങ്ങളും പറഞ്ഞു, എന്നാൽ വിക്രം അതൊന്നും അംഗീകരിച്ചില്ല. എന്തുകൊണ്ട്? ഉത്തർ, വഹ് കിസീന കിസി പ്രകാർ നഷ്ട സഹിനേക്കോ തയ്യാറിനാത. അയാൾ ഒരു തരത്തിലുമുള്ള നഷ്ടം സഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. വിശ്വനാഥ് കാ ഉപദേശ സുൻകർ വിക്രമിനെ ആകെ ക്യാ ക്യാ ഹോഗാ. വിശ്വനാഥൻ്റെ ഉപദേശം കേട്ടിട്ട് വിക്രം പിന്നീട് എന്തെല്ലാമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? വഹ് മേഹനത്തുകാർക്കെ ദൻ കമാനേക്കാൻ നിശ്ചയിക്കുകയാ ഹോഗാ. പരിശ്രമിച്ച് പണം സമ്പാദിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടാവാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ പാഠഭാഗത്തിൽ നിന്ന് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടാക്കി നോക്കാം. വിക്രം കാ സോച്ച് ക്യാദാ. വിക്രമിൻ്റെ ചിന്ത എന്തായിരുന്നു? ഉത്തർ, ഢേർ സാരാ ധൻ കമാക്കർ ആരാം സേ രഹ്ന. ഒരുപാട് പണം സമ്പാദിച്ച് സുഖമായി ജീവിക്കുക. രാസേമേം വഹു കിസുസേമില. വഴിയിൽ വിക്രം ആരെയാണ് കണ്ടത്? ഉത്തർ, ഏക്ക് കിസാൻ സേമില, ഒരു കർഷകനെയാണ് കണ്ടുമുട്ടിയത്. വിക്രമിനെ കിസാൻ സേക്ക ഉപായ് പൂച്ച. വിക്രം കർഷകനോട് എന്ത് ഉപായമാണ് ചോദിച്ചത്? വിക്രമിനെ കിസാൻ സേ ജൽദി ധൻകമാനേക്ക ഉപായ് പൂച്ച. വിക്രം കർഷകനോട് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗമാണ് ചോദിച്ചത്. വിക്രം വിശ്വനാഥിക്കെ പാസ് ക്യോം ഗയ. വിക്രം വിശ്വനാഥൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് പോയത്? ഉത്തർ, ധൻ കമാനേക്ക് ആസാൻ തരീഖാജാനിനെ. പണം സമ്പാദിക്കാനുള്ള എളുപ്പമാർഗം അന്വേഷിച്ചാണ് വിക്രം വിശ്വനാഥൻ്റെ അരികിലേക്ക് പോയത്. വിശ്വനാഥിനെ വിക്രം സേ കഹാം ജാനേക്കോ കഹ. വിശ്വനാഥ് വിക്രമിനോട് എവിടേക്ക് പോകാനാണ് പറഞ്ഞത്? ഉത്തർ, വസന്തനഗർ ജാനേക്കോ, വസന്തനഗറിലേക്ക് പോകാനാണ് പറഞ്ഞത്. അൻമോൾ ഖസാന കാ അർത്ഥിക്യാഹേ. ഈ പാഠഭാഗത്തിൽ അമൂല്യനിധി എന്ന് പറഞ്ഞത് എന്തിനെയാണ്? അപ്പനെ ശരീർക്കോ, സ്വന്തം ശരീരത്തെയാണ്. കിസാനിന് വിക്രം സേ കിസ് സേ മിൽനേക്കോ കഹ. കർഷകൻ വിക്രമിനോട് ആരെ ചെന്ന് കാണാനാണ് പറഞ്ഞത്? വിശ്വനാഥ് നാമ സജ്ജൻ സേ, വിശ്വനാഥ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കാണാനാണ് പറഞ്ഞത്. ഇനി പാഠഭാഗത്തിൽ പേജ് നമ്പർ 27-ൽ ഘടനായേം ലിഗ്യം എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ എന്താ, നിങ്ങളോട് പാഠഭാഗത്തിലെ പ്രധാന സംഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. മിത്രോൻസേ ജൽദി ധൻ കമാനേക്ക ഉപായ് പൂച്ച. കൂട്ടുകാരോട് പണം പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഉപായം ചോദിച്ചു. വിശ്വനാഥിൻ്റെ ശരീർക്ക് അങ്ക് പേജിനേക്കോ കഹ. പിന്നെ വിശ്വനാഥ് അവയവങ്ങൾ വിൽക്കാൻ വേണ്ടി പറയുന്നു. അടുത്തതോ, വിശ്വനാഥിക്ക് ബാത്തേൻ സുൻകർ വിക്രം കോ ക്രോധ ആവർ ദുഃഖ ആയ. വിശ്വനാഥിൻ്റെ വാക്കുകൾ കേട്ട് വിക്രമിന് ക്രോധവും ദുഃഖവും വന്നു.
വിക്രം കി ആംഗേ ഗുൽഗൈ, വിക്രമിൻ്റെ കണ്ണു തുറന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കിസിനെ കഹ, ആര് പറഞ്ഞു എന്നാണ്. ഇനി കിസിസേ കഹ എന്നാണെങ്കിലോ, ആരോട് പറഞ്ഞു എന്നാണ്. അപ്പം നിങ്ങളോട് യഹുവാക്ക് കിസിനെ കിസിസേ കഹ എന്ന് ചോദിക്കും. ഇങ്ങനെ പറയും, തും വസന്ത നഗർ ജാവോ, യഹുവാക്ക് കിസിനെ കിസിസേ കഹ, ഈ വാക്യം ആര് ആരോട് പറഞ്ഞു എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവിടെ കിസിനെ കഹ എന്ന് വെച്ചാൽ എന്താ, ആര് പറഞ്ഞു എന്നാണ്. നിങ്ങൾക്കിവിടെ മൂന്ന് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ മൂന്ന് സെൻറ്റൻസ് ആര് പറഞ്ഞതാണെന്ന് എഴുതണം. നമുക്ക് ആ മൂന്ന് ആൾക്കാരുടെ പേര് ഈ ബോക്സിൽ തന്നിട്ടുണ്ട്. കിസാനുണ്ട്, വിക്രമുണ്ട്, വിശ്വനാഥുണ്ട്. ഇനി നമുക്ക് ആ ബോക്സിൽ മൂന്ന് സെൻറ്റൻസും തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ അവിടെ തന്നു. വിക്രമിനെ കഹാക്കി മേം ബഹുത്ത് ഗരീബുഹും, വിക്രം പറഞ്ഞു എന്തെന്നാൽ ഞാൻ ദരിദ്രനാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബോക്സിലുള്ള അടുത്ത സെൻറ്റൻസ് മുകളിലെ റൗണ്ടിലുള്ള ആര് പറഞ്ഞതായിട്ടാണ് എഴുതേണ്ടത്. ഞാൻ സെൻറ്റൻസ് വായിക്കാം. ഗാവ് കേ ഉസ് പാർ ഏക് സജ്ജൻ രഹ്തേ ഹായ്. ഈ സെൻറ്റൻസ് ആരാണ് പറഞ്ഞത്? ആ ബോക്സിൽ നിന്ന് നിങ്ങൾ നോക്കൂ. ഉത്തർ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, കിസാനെ കഹാക്കി ഗാവ് കേ ഉസ് പാർ ഏക് സജ്ജൻ രഹ്തേ ഹായ്. കിസാൻ പറഞ്ഞു എന്തെന്നാൽ ഗ്രാമത്തിലങ്ങകലെയായി ഒരു മാന്യ വ്യക്തി താമസിക്കുന്നുണ്ട് എന്ന്. അടുത്തത് തും വസന്ത നഗർ ജാവോ എന്ന സെൻറ്റൻസ് കണ്ടോ. ആ തും വസന്ത നഗർ ജാവോ എന്നത് മുകളിൽ ആര് പറഞ്ഞതാണ്? വിശ്വനാഥിനെ കഹാക്കി തും വസന്ത നഗർ ജാവോ. വിശ്വനാഥൻ പറഞ്ഞു നിങ്ങൾ വസന്ത നഗറിലേക്ക് പോകൂ. അടുത്ത സെൻറ്റൻസ്, ഏക് കരോഡ് റുപ്പേ മിൽനെ ഭർബി മേ മൈസാന ഹിംഗരൂഗ. ഇതാരാ പറഞ്ഞത്? ആ വിക്രമിനെ കഹാക്കി ഏക് കരോഡ് റുപ്പേ മിൽനെ ഭർബി മേ ഐസാന ഹിംഗരൂഗ. അപ്പം തന്ന സെൻറ്റൻസ് ആര് പറഞ്ഞതാണെന്ന് പറയാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വനാഥ് ക ഉപദേശ സുൻകർ വിക്രം കി ആംഗേം ഗുൽഗൈ, വിക്രം കി ഉസ് ദിൻ കി ഡയറി തയ്യാർ കരേ. വിശ്വനാഥിൻ്റെ ഉപദേശം കേട്ടിട്ട് വിക്രമിന് കണ്ണു തുറന്നു, അവനെല്ലാം മനസ്സിലായി. വിക്രം ആ ദിവസത്തെ സംഭവങ്ങളെ തൻ്റെ ഡയറിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആറാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്, നന്നാ ഉല്ലുവിൻ്റെ പാഠം പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ആറാം ക്ലാസ്സിൽ നമുക്ക് ഡയറി എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, നന്നാ ഉല്ലുവിൻ്റെ ഡയറിയൊക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വിക്രം അവൻ്റെ കാര്യങ്ങളെ സൂചിപ്പിച്ചു കൊണ്ടുള്ള ഡയറിയാണ് എഴുതിയിട്ടുള്ളത്. ആ ഡയറി എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഡയറി എഴുതുമ്പോൾ ഡേറ്റും ദിവസവും നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാവണം. നമുക്ക് എഴുതാം, 30 June 2020, June 30, 2020 ഒരു ഡേറ്റൊക്കെ കൊടുത്തു. ആജ് മേരേലിയേ ഖുഷി കാ ദിൻ ഹേ, ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. ബഹുത്ത് ദിനോ സേ മേരാ സ്വച്ഛതാക്കി ജൽദി ഹി ജൽദി ഏക് ധൻവാൻ ബനനാഹേ. കുറേ ദിവസങ്ങളായി ഞാൻ ചിന്തിച്ചിരുന്നു എന്തെന്നാൽ ജൽദി ഹി ജൽദി ഏക് ധൻവാൻ ബനനാഹേ, പെട്ടെന്നൊരു പണക്കാരനായി മാറണം. മേഹനത്ത് കർണേക്ക് ഇച്ഛാന ഹിന്ദി, എനിക്ക് ജോലി എടുക്കണം അധ്വാനിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. മേം ആലസത, ഞാൻ മടിയനായിരുന്നു. ജൽദി ധൻ കമാനേക്ക ഉഭായ ഗോജിക്കർ മേം അപ്പനെ ദോസ്തോ കേ പാസ് ഗയ, പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗം അന്വേഷിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി. കിസി കെ പാസ് ഐസ ഏക്ക് ഉപായ നഹീന്ത, ആരുടെ കയ്യിലും അപ്രകാരം ഒരു ഉപായം ഉണ്ടായിരുന്നില്ല. ആജ് സുബഹ് ഗേത്ത് മേം ഏക് കിസാൻ സേമില, ഇന്ന് രാവിലെ വയലിൽ വെച്ച് ഞാനൊരു കർഷകനെ കണ്ടുമുട്ടി. ഉസ് സേബി മെനി എഹി ബാത്ത് കഹി, അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കിസാനെ കഹാക്കി ഗാവ്ക്കി ഉസ് പാർ വിശ്വനാഥ് നാമകയേക്ക് സജ്ജൻ്റെ ഹത്തേഹായി. കർഷകൻ എന്നോട് പറഞ്ഞു ഗ്രാമത്തിൻ്റെ അങ്ങരികിലായി വിശ്വനാഥൻ എന്ന പേരുള്ള ഒരു ആൾ താമസിക്കുന്നുണ്ട്. വേ കോയി ഉബായി ബദായെങ്കേ, ആ അദ്ദേഹം നിങ്ങളോട് മാർഗമൊക്കെ പറഞ്ഞു തരും. മേനെ വഹാം പഹുഞ്ചിക്കർ മേരി ഇച്ഛാ ബദായി, ഞാൻ അവിടെ ചെന്ന് അയാളോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിശ്വനാഥനെ മുച്ചേ യഹ് നിർദ്ദേശിതയാക്കി, വിശ്വനാഥൻ എന്നോടൊരു നിർദ്ദേശം വെച്ചു. എന്തെന്നാൽ വസന്ത നഗർ മേം ഐസായേക്ക് ആത്മീഹെ, വസന്ത നഗരത്തിൽ ഇപ്രകാരം ഒരു മനുഷ്യനുണ്ട്,
ജോ മനുഷ്യക്ക ശരീര ഖരീദനേ വാലാ ഹേ. ആ മനുഷ്യൻ്റെ ശരീരം വാങ്ങാൻ ഒരാളിരിക്കുന്നുണ്ട്. ഉദർ ജാക്കർ അപ്പനെ, ഹാത്ത് പയറ് ആങ്ക് ആദിയ പൂര ശരീർ ബേജ്തോ. നീ അവിടെ പോയി നിന്റെ കൈയും കാലും കണ്ണും ഒക്കെ വിറ്റോ. ബഹുത്ത് പൈസാമിലേക ഒരുപാട് പണം കിട്ടും. മുച്ചേ ഗുസ്സ ആയ എനിക്ക് ദേഷ്യം വന്നു. ആ ഉൻസേ കഹ, എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഏക്ക് കരോട് റുപ്പേ മിൽനേ പർബി ഐസാനഹിം കരൂങ്ക. ഒരു കോടി കിട്ടുകയെന്ന് പറഞ്ഞാലും ഞാൻ പ്രകാരമൊന്നും ചെയ്യില്ല. ശരീർക്ക് അങ്കക്കെ ബിന മേ കൈസേ ജീസക്താഹും. ശരീരത്തിലെ അവയവങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും? മേരി യഹു ബാത്ത് സുൻകർ സജ്ജനേക്കഹ, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എന്തെന്നാൽ അപ്പനെ ശരീർക്കോ ഇത്തന മൂല്യവാൻ സമച്ചിത്തേത്തോ തും ഗരീബ് കൈസേഹോ. നിങ്ങളുടെ ശരീരം ഇത്ര മൂല്യമുള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ ദരിദ്രനായി? ജാവോ, നിങ്ങൾ പോകൂ. തുമാരാ ശരീരേക്ക് അൻമോൾ ഗജാനാഹേ, നിങ്ങളുടെ ശരീരം ഒരു അമൂല്യ നിധിയാണ്. സ്ക ഉപയോഗിക്കാരോ, അതിനെ ഉപയോഗിക്കൂ. യഹസുൻ കർമേരി ആംഗേ ഗുൽഗൈ, ഇത് കേട്ടിട്ട് എൻ്റെ കണ്ണു തുറന്നു. ഇതായിരുന്നു നമ്മുടെ വിക്രമിൻ്റെ ഡയറി. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വാർത്താലാപം അല്ലെങ്കിൽ ബാത്ത്ചീത്ത് ചോദിക്കാറുണ്ട്. വിക്രമും വിശ്വനാഥും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് നോക്കിയാലോ. വിക്രം ആർ വിശ്വനാഥിക്ക് വാർത്താലാപം. വിക്രം, മേ ബഹുത്ത് ഗരീബ് ഹും, ആപ് മുച്ചേ ജൽദി ധൻകമാനേക്കാ കോയി ഉപായ് ബദായേ. ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, താങ്കൾ എനിക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നാലും. വിശ്വനാഥ്, തും വസന്ത് നഗർ ജാവോ, വഹമേക്ക് ആദ്മി ബീസസ റുപ്പേമേ മനുഷ്യക്ക് ആംഗംഗരീതത്താഹേ. നിങ്ങൾ വസന്ത് നഗറിലേക്ക് പോകൂ, അവിടെ ഒരു മനുഷ്യൻ 20,000 രൂപയ്ക്ക് മനുഷ്യൻ്റെ കണ്ണ് വാങ്ങിക്കുന്നുണ്ട്. വിക്രം, അപ്പനെ ആംഗേം പേച്ചതും ഫിർമേങ് ദേക്കൂങ്ക കൈസേ, എൻ്റെ കണ്ണ് വിൽക്കാനോ? ഞാൻ പിന്നെ എങ്ങനെ കാണും? ശനാദ്, ടിക്ക് ഹേ ശരി, തും 15,000 മേ ദോനോ പയർ പേച്ചതോ, നീ 15,000 രൂപയ്ക്ക് നിന്റെ രണ്ട് കാലും വിറ്റോളൂ. വിക്രം, പയർ പേച്ചതും തോ ചലൂങ്ക കൈസേ, കാല് വിറ്റ ഞാൻ പിന്നെ എങ്ങനെ നടക്കും? വിശ്വനാഥ്, തോ അപ്പനെ ദോനോം ഹാത്ത് പേച്ചതോ, എങ്കിൽ നീ നിന്റെ രണ്ട് കൈയും വിറ്റോ. വിക്രം, ഹാത്തോക്കെ പിന്നെ അമ്മയും കാം കൈസേ കരുങ്ക, കൈയില്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ ജോലി ചെയ്യും? വിശ്വനാഥ്, തോ തും അപ്പന പൂരാ ശരീർ ഹീ പേച്ചതോ, എന്നാ നീ നിന്റെ ശരീരം മുഴുവനായിട്ടും വിറ്റോ. വിക്രം, ഏക്ക് കരോട് റുപ്പയാ മിൽനേ പർബി മേം ഐസാന ഹീം കരുങ്ക. ഒരു 1 കോടി രൂപ കിട്ടുകയാണെന്ന് പറഞ്ഞാലും ഞാൻ അപ്രകാരമൊന്നും ചെയ്യില്ല. വിശ്വനാഥ്, അപ്പനെ ശരീർക്കോ ഇത്തന മൂല്യവാൻ സമച്ചിത്തേഹോ തോ തും ഗരീബ് കൈസേഹോ. നിന്റെ ശരീരത്തിന് ഇത്ര മൂല്യമുണ്ടെങ്കിൽ നീ പിന്നെ എങ്ങനെ ദരിദ്രനായി? ശരീർക്ക സഹി ഉപയോഗിക്കരോ, ശരീരത്തെ നീ ശരിക്കും ഉപയോഗിക്കൂ. ഇതാണ് ഇവർ തമ്മിലുള്ള സംഭാഷണം. ഇതുപോലെ കർഷകനും കിസാനും വിക്രമും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിച്ചേക്കാം നമ്മളൊരു പാഠം പഠിക്കുമ്പം. ഇനിയിപ്പോൾ വിശ്വനാഥിൻ്റെ അല്ലെങ്കിൽ കിസാൻ്റെ ഒക്കെ ഡയറി ഏതൊക്കെ രീതിയിലാണ് വരിക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം ഒരു പാഠം പഠിച്ച് അതിലെല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാനറിയണം. നമുക്ക് ഈ പാഠത്തിലൂടെ ഒരു ലേഖ് പരിചയപ്പെടാം. ലേഖ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറിപ്പാണ് ഉദ്ദേശിക്കുന്നത്. മേഹനത്ത്, പരിശ്രമത്തെക്കുറിച്ച് അല്ലേ, അധ്വാനിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠം പഠിച്ചത്. അടുത്ത ഒരു ചാപ്റ്റർ ഒരു കവിതയും അധ്വാനത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പം നമുക്ക് മേഹനത്തിനെ കുറിച്ചൊരു ലേഖ് തയ്യാറാക്കാം. മേഹനത്ത് ഉന്നതിക്ക ആധാർഹേ, നമ്മുടെ ഉന്നതിക്ക് അടിസ്ഥാനം പരിശ്രമമാണ്. സ്ക മത്ലബ് ഹേ പരിശ്രം കർണ, ഇതിൻ്റെ അർത്ഥമാണ് പരിശ്രമിക്കുക. ജോ വ്യക്തി സൻസാർ ബർമേം മഷ്ഹൂർ ഹേം ഉൻകെ പീച്ചേ നിരന്തർ മേഹനത്ത് ഹേ, ഏതൊരു വ്യക്തിയാണോ ലോക പ്രശസ്തി നേടിയിട്ടുള്ളത് അതിന് പിന്നിൽ നിരന്തരമായ ഒരു പരിശ്രമമുണ്ട്. പരിശ്രം കെ ബിന കോയി ബി ഖാം സഫൽ നഹീം ഹോത്ത, പരിശ്രമമില്ലാതെ നമുക്ക് ഒരു വിജയവും നേടിയെടുക്കാൻ സാധ്യമല്ല. ഇസലിയേ ഹമേ നിരന്തർ മേഹനത്ത് കർണി ചാഹിയേ, അതുകൊണ്ട് നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അലസതാക്ക ശത്രു ഹേ മേഹനത്ത്, അലസതയുടെ ശത്രുവാണ് അധ്വാനം. മേഹനത്ത് സേ ജീവൻ ലക്ഷിക്ക് പ്രാപ്തി ഹോത്തി ഹേ, അധ്വാനത്തിലൂടെ ജീവിത ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നു. ജേ ബി വ്യക്തിക്ക് ഉന്നതി ഹോത്തി ഹേ തബ് സമാജിക്ക് ബി ഉന്നതി ഹോത്തി ഹേ, വ്യക്തിയുടെ പുരോഗതിയിലൂടെ സമൂഹത്തിൻ്റെ പുരോഗതിയും സാധ്യമാകുന്നു.
പരിശ്രമീമേം സദ്ഗുണോം കാബി വികാസ് ഹോതാഹേ. അധ്വാനശീലരായിട്ടുള്ള ആളുകളിൽ എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടായിരിക്കും. മേഹനത്ത് ഏക്ക് സമാജ് സേവാ ബീഹേ. പരിശ്രമം എന്ന് പറയുന്നത് ഒരു സാമൂഹിക സേവനം കൂടിയാണ്. യഹ് ഹമാര കർത്തവ്യഹേ, ഇത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈ യൂണിറ്റിലെ അടുത്ത കവിതയുമായി നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.